നമസ്കാരം എന്നെ ബി ദൃശ്യം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗിന്നസ് റെക്കോർഡുകളുടെ പട്ടികയിൽ ഇടം നേടിയ രസകരമായ സംഭവങ്ങളെയും വ്യക്തികളെയും പരിചയപ്പെട്ടാലോ ഏറ്റവും മികച്ചതാര് നിത്യജീവിതത്തിൽ നാം പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണിത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ചവയെ നിർണയിച്ച് അടയാളപ്പെടുത്തുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന റഫറൻസ് പുസ്തകത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ ഗിന്നസ് റെക്കോർഡുകളുടെ പട്ടികയിൽ ഇടം നേടിയ ചില രസകരമായ സംഭവങ്ങളെയും വ്യക്തികളെയും പരിചയപ്പെടാം ഗിന്നസ് മോക്ക് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നീളമേറിയ മൂക്കുള്ള മനുഷ്യൻ എന്ന റെക്കോർഡ് തുർക്കിക്കാരൻ മെഹമ്മദ് ഓസ്യൂറക് ഈ വർഷം സ്വന്തമാക്കി എട്ട് ദശാംശം എട്ട് സെന്റിമീറ്റർ നീളമാണ് ഓസിയുറക്കിന്റെ മൂക്കിന് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തോമസ് വെഡേഴ്സ് എന്ന ഇംഗ്ലീഷുകാരന്റെ പേരിലാണ് ചരിത്രത്തിലെ ഏറ്റവും നീളമേറിയ മൂക്കിനുടമ എന്ന റെക്കോർഡ് പത്തൊൻപത് സെന്റിമീറ്റർ ആയിരുന്നു തോമസിന്റെ മൂക്കിന്റെ നീളം ആദ്യം ഓടിക്കാം പിന്നെ തിന്നാം ഏറ്റവും വേഗമേറിയ തിന്നാൻ കഴിയുന്ന വാഹനം അത്തരമൊരു റെക്കോർഡ് ഈ വർഷം ഗിന്നസ് ബുക്കിൽ എഴുതി ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യ കാർ ചാമ്പ്യൻഷിപ്പ് കാറിന്റെ മാതൃകയിൽ അലൂമിനിയം ചേസിന് മുകളിൽ നിർമ്മിച്ച ഈ കാർ യഥാർത്ഥത്തിൽ ഒരു കേക്കാണ് ഒൻപത് പേർ ചേർന്ന് നാൽപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച കേക്ക് കാറിന്റെ ഭാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോഗ്രാം ആയിരുന്നു ബൌബൗ ഞങ്ങളും റെക്കോർഡുകാർ ഏറ്റവും നീളമേറിയ ചെവിയുള്ള നായ എന്ന റെക്കോർഡിട്ട യു എസ് ൽ നിന്നുള്ള ടാൻ കൂൺഹൌണ്ട് ഇനത്തിൽപ്പെട്ട ലൂവിന്റെ ഒരു ചെവിയുടെ നീളം മുപ്പത്തിനാല് ആണ് ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും ഉയരം കൂടിയ നായ എന്ന റെക്കോർഡ് അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഗ്രേറ്റ് ഡേൻ ഇനത്തിൽപ്പെട്ട അറ്റ്ലസ് സ്വന്തമാക്കിയതും ഈ വർഷമാണ് ഒരു മീറ്ററും നാല് സെന്റിമീറ്ററുമാണ് അറ്റ്ലസിന്റെ ഉയരം മറ്റു ചില റെക്കോർഡുകൾ കൂടി നീളമേറിയ യാക് കൊമ്പ് യു എസിലെ മിനസോട്ടയിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം നാല് സെന്റിമീറ്റർ ഓടിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സൈക്കിൾ നിർമ്മിച്ചത് സെർജി ഡഷേവ്സ്കി എട്ട് ദശാംശം നാല് സെന്റിമീറ്റർ കഴുത്തിന് ചുറ്റും ഏറ്റവും അധികം ഹൂല ഹൂപ്പുകൾ കറക്കിയത് ലൂസി ബെൻസൺ പതിനഞ്ച് ഹൂപ്പുകൾ ഏറ്റവും വലിയ ക്രീം ബിസ്ക്കറ്റ് മൊണ്ടാലസ് കോസ്റ്റാറിക്ക എൺപത്തിമൂന്ന് ദശാംശം നാല് കിലോഗ്രാം ഏറ്റവും വെളിച്ചമേറിയ ടോർച്ച് അഞ്ച് ലക്ഷത്തി പതിനായിരത്തി മുപ്പത്തി ഒന്ന് ലൂമൻ വെളിച്ചം അൻപത് എൽഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് കാനഡക്കാരായ ജെയിംസ് ഹോബ്സൺ ക്രിസ് തീലെ ഗിന്നസ് വന്ന വഴി ഗിന്നസ് എന്ന മദ്യനിർമ്മാണ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഹ്യൂ ബീവർ ആണ് ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്താനൊരു പുസ്തകമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഒരിക്കൽ വേട്ടയ്ക്കിറങ്ങിയ ഹ്യൂ ബീവർ പൊൻമണൽ കോഴിയെ വെടിവെച്ചിടാൻ ശ്രമിച്ചു എന്നാൽ ആ പക്ഷി പറന്ന് രക്ഷപ്പെട്ടു പക്ഷിയുടെ വേഗം കണ്ട ബീവറുടെ മനസ്സിലൊരു വന്നു യൂറോപ്പിലെ ഏറ്റവും വേഗക്കാരനായ പക്ഷിയേതാണ് തന്റെ പക്കലുള്ള റഫറൻസ് ഗ്രന്ഥങ്ങളെല്ലാം പരതിയിട്ടും ബീവറിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങളുണ്ടെന്നും അവയ്ക്ക് ഉത്തരം നൽകുന്ന ഒരൊറ്റ ഇറക്കിയാൽ അതിന് സ്വീകാര്യത കിട്ടുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഗിന്നസ് ലോക റെക്കോർഡുകൾ പിറക്കുന്നത് ചിയർ റോബോട്ടുകൾ കോവിഡിനിടയിൽ അടച്ചിട്ട് ആരോവമൊഴിഞ്ഞ സ്റ്റേഡിയങ്ങളിലായിരുന്നല്ലോ കായിക മത്സരങ്ങളെല്ലാം അരങ്ങേറിയത് എന്നാൽ ഫുക്കുവോക്ക സോഫ്റ്റ് ബാങ്ക് ഹോക്സ് എന്ന ജാപ്പനീസ് ബേസ്ബോൾ ടീമിനുവേണ്ടി ആരോവമുഴക്കാൻ കുറച്ചുപേർ സ്ഥിരമായി എത്തിയിരുന്നു നൂറ് ഹ്യൂമനോയിഡ് റോബോട്ടുകളായിരുന്നു അവർ ഏറ്റവും വലിയ റോബോട്ട് ചിയർ ലീഡിംഗ് സ്ക്വാഡിനുള്ള ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കി ഈ കുഞ്ഞന്മാർ വെള്ളത്തിനടിയിൽ ശ്വാസമടക്കിയുള്ള പ്രകടനത്തിൽ രണ്ട് ക്രൊയേഷ്യക്കാരാണ് ഈ വർഷം റെക്കോർഡ് സ്ഥാപിച്ചത് ശ്വാസമടക്കി ഏറ്റവും അധികം നേരം വെള്ളത്തിനടിയിൽ നിന്നതിന്റെ റെക്കോർഡ് ബുദ്ധിമിർ സ്വബാത്തിനാണ് ഇരുപത്തി അഞ്ച് മിനിറ്റ് നേരമാണ് സൊബാത്ത് ശ്വാസമടക്കി വെള്ളത്തിനടിയിൽ കഴിഞ്ഞത് ശ്വാസമടക്കി ഏറ്റവും കൂടുതൽ ദൂരം വെള്ളത്തിനടിയിൽ നടന്നത് ബോറിസ് മിലോസിക് ആണ് തൊണ്ണൂറ്റി മീറ്റർ ദൂരമാണ് മിലോസിക് വെള്ളത്തിനടിയിൽ താണ്ടിയത്